കെഎസ്യുവിന്റെ പ്രതിഷേധം നടക്കുകയാണ്. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സജു ദേവസി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, നേരിയ സംഘർഷമുണ്ടല്ലോ മാർച്ചിനിടെ, എന്തൊക്കെയാണ് വിവരങ്ങൾ സജോ? ഉന്മേഷ്, മലബാറിലെ സീറ്റ് പ്രതിസന്ധി, കണ്ണൂർ സർവകലാശാലയുടെ നാലു വർഷം ബിരുദത്തിൻ്റെ സിലബസ് പ്രസിദ്ധീകരിക്കാത്തത്, ഈ വിഷയങ്ങളിലാണ് ഉന്നയിച്ചുകൊണ്ടാണ് KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കിയും ഒരു തവണ പ്രയോഗിച്ചു. പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വീണ്ടും പ്രവർത്തകർക്ക് നേരെയും പോലീസ് ജലപീരങ്കിയും പ്രയോഗിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നിലവിൽ വീണ്ടും രണ്ടാം തവണയും KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. മലബാറിൽ വലിയ തോതിൽ, അതായത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം ദിവസങ്ങളായി തുടരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ സമീപനം എന്നത് ശരിയല്ല എന്ന നിലപാടാണ് KSU പ്രവർത്തകർ സ്വീകരിക്കുന്നത്. വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയാണ്. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ച വാഹനത്തിന് നേരെയും പോലീസ് പ്രവർത്തകർ ചാടിക്കയറാൻ ശ്രമിച്ചു. രണ്ട് പ്രവർത്തകരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റു പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോഴും തർക്കവും സംഘർഷവും വാക്കേറ്റവും ഒക്കെ തുടരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ പ്രവർത്തകർ സംഘടിച്ച കലക്ട്രേറ്റിൻ്റെ പ്രധാന കവാടം ബാരിക്കേഡ് വെച്ച് പോലീസ് അടച്ചിരുന്നു. ബാരിക്കേഡ് മറികടക്കാനാണ് ആദ്യം പ്രവർത്തകർ ശ്രമം നടത്തിയത്. ആ ഘട്ടത്തിലാണ് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീട് ഒരു തവണ കൂടി ജലപീരങ്കി പ്രയോഗിച്ച്. ഇപ്പോഴും പ്രവർത്തകർ ഏതായാലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ജലപീരങ്കി വാഹനത്തിന് നേരെ പ്രവർത്തകർ തിരിഞ്ഞിരുന്നു. ആ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റു പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ സംഘടിച്ച് തന്നെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്ന നിലയ്ക്ക് പ്രധാനമായും പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി തന്നെയാണ്. അധിക ബാച്ച് തന്നെയാണ് അനുവദിക്കേണ്ടത്, സീറ്റുകളല്ല എന്നതാണ് പൊതുവെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ തുടർച്ചയായ നിലപാടെന്നത്. അത് സീറ്റുകൾ മാത്രം വർദ്ധിപ്പിച്ച് പ്രതിസന്ധി മറികടക്കുക എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ആ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് KSU അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിക്കും. അത്തരം പ്രതിഷേധം വലിയ തോതിൽ തെരുവിലേക്ക് എത്തുന്ന പല സന്ദർഭങ്ങളും കണ്ടു. ഇപ്പോഴും പ്രവർത്തകർ, അതായത് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസൊപ്പം ജില്ലാ ഭാരവാഹികൾ മറ്റ് പ്രവർത്തകരുമൊക്കെ പോലീസുമായി വാക്കേറ്റവും തർക്കവുമൊക്കെ തുടരുന്നുണ്ട്. ഇതിനിടെ നേതാക്കളെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിലുള്ള സംഘർഷമാണൊപ്പം ഈ ഭാഗത്ത് കലക്ടറേറ്റിന് മുന്നിലൂടെയുള്ള ഒരു ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന നില കൂടിയുണ്ട്. അതായത് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന നില കൂടിയുണ്ട്. തെരുവിൽ തന്നെ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിലുള്ള കയ്യാങ്കളിയിലേക്ക് പോകുന്നു. ബലം പ്രയോഗിച്ചുള്ള അറസ്റ്റിനുള്ള ശ്രമമാണ്, തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ നീങ്ങുന്നത്. ഇപ്പോഴും മറ്റ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുക എന്നൊരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന് പൂർണ്ണമായും പ്രവർത്തകർ വഴങ്ങുന്നില്ല. പോലീസ് വാഹനത്തിന് നേരെ അവരെത്തിയ കൊടി കെട്ടിയ കമ്പുകളും മറ്റുമൊക്കെ വലിച്ചെറിഞ്ഞുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. വലിയ തോതിലുള്ള സാമാന്യം പങ്കാളിത്തത്തോടു കൂടിയുള്ള തന്നെ പ്രതിഷേധം KSUവിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഒപ്പം ഇതോ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാല പുതിയ വിഷയം കൂടി ഉയർത്തുന്നുണ്ട്. KSU സജോ തുടരുക. ഇപ്പോൾ നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. പാലക്കാടും KSU മാർച്ചിനിടെ നേരിയ സംഘർഷമുണ്ട്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, വിവരങ്ങൾ. വേണു, മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തത പരിഹരിക്കുക, SC ST OBC OEC ഗ്രാൻഡുകൾ ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSU പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിലും നേരിയ സംഘർഷമുണ്ടാവുകയാണ്. പോലീസുമായി പ്രവർത്തകർ കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വനിതാ പ്രവർത്തകരടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. നമുക്കറിയാം, വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ വ്യാപകമായി ഉയരുന്ന സാഹചര്യമുണ്ട്. സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് പാലക്കാട് ജില്ലയിലും ഉണ്ടാകുന്നത്. ഈ മുഴുവൻ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും, SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ആവശ്യത്തിന് സീറ്റില്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ വിദ്യാർത്ഥികൾ പോലും പുറത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ KSUവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പാലക്കാട് കളക്ടറേറ്റിലേക്കാണ് പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ
ഇവരെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രവർത്തകർ കളക്ട്രേറ്റിന് മുന്നിൽ തമ്പടിക്കുകയും കളക്ട്രേറ്റിനകത്തേക്ക് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനും ചെയ്യുന്നതിനിടയിലാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധമുണ്ടായത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതലായും വിദ്യാർത്ഥികളാണ് ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർത്തുകയാണ് വിദ്യാർത്ഥികൾ. പോലീസുമായി ഒരു നേരിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായി. വേണു നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലും പാലക്കാട്ടും പ്രതിഷേധം, കെ എസ് യുവിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടെ ഉന്നയിച്ചാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. രണ്ട് സ്ഥലങ്ങളിലും നേരിയ സംഘർഷമുണ്ട്. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, അവിടെയും പ്രവർത്തകർ പിരിഞ്ഞുപോയിട്ടുണ്ടോ? ഉന്മേഷ, പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അതിനിടെ നേതാക്കളെ, ഒരു വിഭാഗം പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനും പ്രവർത്തകരും നേതാക്കളും വഴങ്ങുന്നില്ല. അതിന്റെ പേരിലുള്ള ബലപ്രയോഗം, കയ്യാങ്കളി, വാക്കേറ്റം ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. കളക്ട്രേറ്റിന് മുന്നിൽ മറ്റൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട്. അവരും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. മുദ്രാവാക്യം വിളികളുമായി മറുഭാഗത്ത് അവർ നിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിനും പ്രവർത്തകർ വഴങ്ങുന്നില്ല. വലിയ തോതിലുള്ള സമരത്തിലേക്ക് കാര്യങ്ങൾ പോയി. രണ്ടു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനിടെയാണ് ഈ ബലം പ്രയോഗിച്ച് നീക്കുന്നതിനിടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നീക്കുന്നവർക്ക് പരിക്കേറ്റു എന്നതടക്കമുള്ള വാദങ്ങൾ കെ എസ് യു നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് പോലീസ് ഈ ബലം പ്രയോഗിച്ച് നീക്കുന്നതിനിടെ പ്രവർത്തകർക്ക് നേരെ കാര്യമായ ബലപ്രയോഗമുണ്ടായി. അതിൽ ചില പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയെന്ന വാദം ഉന്നയിക്കുന്നു. അവർ ഒരു ഭാഗത്ത് ഈ വാഹനത്തിൽ കയറാതെ, അതായത് പോലീസ് വാഹനത്തിൽ കയറാതെയും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരും തിരികെ പോലീസിന് നേരെയും കയർക്കുകയും വാക്കേറ്റവും അടക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. അവരുടെ വലിയ പ്രതിഷേധമാണ്. ഈ നീക്കാൻ ശ്രമിക്കുന്നതിനിടെ ചില പ്രവർത്തകർക്ക് നേരെ പോലീസ് മർദ്ദനം അഴിച്ചുവിട്ടു എന്നതാണ് അവരുന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതുകൊണ്ടാണ് അവർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ ബലപ്രയോഗം നടത്തുന്നത്. അതിനിടെ നേതാക്കൾക്ക് ചിലർക്ക് പരിക്ക് പറ്റി പോലീസിന്റെ ബലപ്രയോഗത്തിനിടെ. അത് വലിയ മർദ്ദനമാണ് ഉണ്ടായതെന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അതിൻ്റെ പേരിലാണ് വീണ്ടും ഈ അറസ്റ്റിന് വഴങ്ങാതെ പ്രവർത്തകരും നേതാക്കളും പ്രതിഷേധിക്കുകയും കളക്ട്രേറ്റിൻ്റെ മുൻഭാഗം ഏതാണ്ട് ഒരു യുദ്ധക്കളമായി മാറുന്ന സാഹചര്യം രൂപപ്പെട്ടത് ആ കാരണം കൊണ്ടാണ്. ഇപ്പോഴും ഒരു വിഭാഗം പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങില്ല. അതായത് പ്രവർത്തകർക്ക് നേരെ വലിയ ബലപ്രയോഗമുണ്ടായി. അത് കായിക ആക്രമണമായി തന്നെ മാറി. അതിൽ ചിലർക്ക് പരിക്ക് പറ്റിയെന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അതിൻ്റെ പേരിലാണ് പോലീസിനോടുള്ള വാക്കേറ്റവും തർക്കവും ഒക്കെ ഇപ്പോഴും പുരോഗമിക്കുന്ന സാഹചര്യമുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിനിടെയാണ് അതിനും അറസ്റ്റിനും ആദ്യഘട്ടത്തിൽ സാധാരണ സമരം അവസാനിപ്പിക്കുമ്പോൾ പൊതുവിൽ അറസ്റ്റിനും കസ്റ്റഡിയിലേക്കും വഴങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ പ്രവർത്തകരും നേതാക്കളും അതിന് വഴങ്ങാൻ കൂട്ടാക്കാതെ വീണ്ടും പോലീസിനോട് ചെറുത്തു നിൽക്കുന്നത് കാണാം. ആ ചെറുത്തുനിൽപ്പാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് പക്ഷേ ബലം പ്രയോഗിച്ച് അവരെ വാഹനത്തിലേക്ക് കയറ്റാൻ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമായും കെ എസ് യു നേതാക്കൾ ആരോപിക്കുന്നൊരു കാര്യം, പോലീസ് അങ്ങനെ ബലപ്രയോഗം നടത്തുന്നതിനിടെ വലിയ തോതിൽ മർദ്ദനം അഴിച്ചുവിട്ടു. അങ്ങനെ മർദ്ദനത്തിൽ കുറേയധികം പ്രവർത്തകർക്ക് പരിക്കേറ്റു. അത് ശരിയല്ല, അക്കാര്യത്തിൽ ക്രൂരമായ സമീപനമാണ് ഉണ്ടായതെന്ന വിമർശനമാണ്. പക്ഷേ പോലീസ് ബലപ്രയോഗം തുടരുകയാണ്. നേതാക്കളെയും പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുക എന്ന നിലപാട് തന്നെ പോലീസ് എടുത്തിട്ടുണ്ട്. അതിന് വഴങ്ങാത്ത പ്രവർത്തകരെയും കൂടുതൽ പോലീസിനെയും വിന്യസിച്ച് നിയോഗിച്ച് വലിയ ഫോഴ്സ് തന്നെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. അവരെ ഇങ്ങോട്ട് പോലീസിനെ കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് നീക്കുക എന്നതാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന ഒരു സമീപനം. അതിൻ്റെ ഭാഗമായ തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് കളക്ട്രേറ്റിന് മുന്നിൽ ഉള്ളത്. കണ്ണൂർ കളക്ടറേറ്റിന് മുൻഭാഗം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി. പ്രവർത്തകർ വാഹനത്തിലേക്ക് കയറാതെ വീണ്ടും പോലീസുമായി വാക്കേറ്റവും തർക്കവും ബലപ്രയോഗവും ഒക്കെ ഇപ്പോഴും തുടരുന്ന സാഹചര്യം ഉണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. പോലീസിനോട് പ്രവർത്തകർ കയർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യം എന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി തന്നെയാണ്. ആ വിഷയമാണ് പ്രധാന മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ട് പ്രതിഷേധവുമായി സംഘടിച്ച് പ്രവർത്തകർ ആദ്യം കളക്ടറേറ്റിൻ്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിയത്. അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. ആ ഘട്ടത്തിലാണ് പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നെയും ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കവും വാക്കേറ്റവും കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ്
ഒരുപാട് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത്. അതിനും നേതാക്കളും പ്രവർത്തകരും വഴങ്ങാതെ വന്നു എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതിനിടെ അങ്ങനെ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. അങ്ങനെ പ്രവർത്തകരും നേതാക്കളും അറസ്റ്റിന് വഴങ്ങാതെ വന്നതോടുകൂടിയാണ് അത് ഇരു വിഭാഗവും തമ്മിൽ, അതായത് പോലീസും കെ എസ് യു പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളിയും വാക്കേറ്റവും സംഘർഷവും ഒക്കെ ഇത് വഴിമാറിയത്. ഏതായാലും വലിയ ഫോഴ്സിനെ ഉപയോഗിച്ച് ബലപ്രയോഗം നടത്തി ഒരു വിഭാഗം പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്.